ലക്ഷ്മി സുധീഷിന്റെ മൊബൈലിലെ വീഡിയോ അധികം കണ്ടു കാണില്ല. എങ്കിലും ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? ലക്ഷ്മി അതിൽ എത്രത്തോളം കണ്ടു കാണും? നിങ്ങൾ ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കായിരുന്നു. ഞാൻ എന്തിനാ ഒളിക്കുന്നത്? എന്തിനാന്ന് ഞാൻ തന്നെ പറഞ്ഞായിരുന്നു അല്ലേ. സത്യം പറ, സുധീഷിനെ നിങ്ങൾ എന്ത് ചെയ്തു? കൊന്നോ അതോ തടവിലാക്കിയോ? ലക്ഷ്മി ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് പലരെ ആക്രമിച്ച കേസിലെ പ്രതിയാ സുധീഷ്. അവനെ ഇപ്പൊ പോലീസ് പോക്കി കാണും. ചില സത്യങ്ങളൊക്കെ അയാൾ എന്നോട് തുറന്നു പറഞ്ഞതുകൊണ്ട് സുധീഷിന് എന്നും ജയിലാ നല്ലതെന്ന് നിങ്ങക്ക് തോന്നിക്കാണും. അതോ ലോക്കപ്പിൽ തന്നെ കെട്ടിത്തൂക്കുന്ന ജോലി എസ് ഐ മഞ്ജുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്നെ ഇല്ലാതാക്കി ശാരദാസ് തട്ടിയെടുക്കാനുള്ള നിങ്ങളുടെ കൊട്ടേഷൻ ഏറ്റെടുത്തത് ആ സ്ത്രീ ആയിരുന്നില്ലേ? ഇതൊക്കെ ലക്ഷ്മിയുടെ തെറ്റിദ്ധാരണയാ. ഞാൻ ഒരിക്കലും ലക്ഷ്മിക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. മതി, നിർത്ത. നിങ്ങൾ എന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ പല രീതിയിലും ശ്രമിച്ചതിൽ എനിക്ക് ഒരു വിഷമവുമില്ല. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ആക്രമിക്കുന്ന ശത്രുവിനെ നേരിടാൻ എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ കൂടപ്പിറപ്പായ എന്റെ ഭർത്താവിനെ ചതിച്ച് ഇല്ലാതാക്കിയത് നിങ്ങളാണോന്ന് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. ഞാനത് ചെയ്തിട്ടില്ല. അത് ഏത് കോടതിയിലും തെളിയിക്കാൻ എനിക്ക് പറ്റും. നിങ്ങൾ തെളിയിക്കേണ്ടി വരും. കോടതിയിലല്ല, ഇവിടെ ഈ നെടുമ്പുരക്കൽ തറവാട്ടിൽ വെച്ച്. പുറത്തുനിന്ന് അമ്മയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന അതിഥികൾ പോയ ആ നിമിഷം മുതൽ നിങ്ങളൊരു വിചാരണ നേരിടേണ്ടി വരും. നെടുമ്പുരക്കിലെ ശാരദാമ്മയായിരിക്കും ന്യായാധിപ. അമ്മ നിങ്ങളെ വെറുതെ വിടാൻ പറഞ്ഞാ ഞാൻ അനുസരിക്കും. അല്ലെങ്കിൽ ഓർത്തു മുരളി, മുരളി പിന്നില്ല. റെഡിയായിക്കോ ആ വിചാരണ നേരിടാൻ. അമ്മയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഇതൊന്നും താങ്ങാൻ അമ്മയ്ക്കാവില്ല. എന്റെ അറസ്റ്റും അതിന് പിന്നാലെ സൂര്യന്റെ അറസ്റ്റും താങ്ങാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് വില്ലാധി വില്ലനായ നിങ്ങളുടെ തകർച്ചയും അമ്മയ്ക്ക് താങ്ങാൻ പറ്റും. ലക്ഷ്മി രണ്ടും കൽപ്പിച്ച രക്ഷപ്പെടാൻ എന്ത് ചെയ്യും? ഹലോ പ്രവിദേച്ചി, എന്റെ കാശിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ മുല്ലേട്ടനാണല്ലോ കാശ് വാങ്ങിയത്. ആ സ്ഥിതിക്ക് നമ്മൾ തമ്മിൽ എന്തിനാ അതിന്റെ പേരിൽ ഒരു സംസാരം? അങ്ങനെ ഒഴിഞ്ഞു മാറാൻ സമ്മതിക്കില്ല ഞാൻ. എന്റെ കാശ് തരാതെ ഭാര്യയും ഭർത്താവിനെയും ഇവിടുന്ന് ഞാൻ വിടില്ല. വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോളാം. ഒരു വിരോധവുമില്ല. ദൈവമേ, ജൂലിയ ഇത് ജോലിയാവും. മുരളിയേട്ടാ, ഓ നശിപ്പിച്ചു. ഓ, എന്നെ കണ്ട് മുങ്ങാൻ തുടങ്ങിയതാണോ? മുങ്ങാനോ? ഞാനോ? എന്തിന്? കുറച്ച് കാശ് എനിക്ക് തരാനുണ്ടല്ലോ. തരാനുള്ള ഉദ്ദേശം നിങ്ങൾക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഏയ്, തരും, തന്നിരിക്കും. ഇന്ന് തന്നെ കിട്ടിയിരിക്കണം. ഇല്ലെങ്കി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ലക്ഷ്മിയല്ല ഞാനായിരിക്കും നിങ്ങൾക്കുള്ള പണി തരുന്നത്. അവള് ചതിക്കോ? ഇവള് ചതിച്ചില്ലെങ്കിലും ലക്ഷ്മി ചതിക്കും.